ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കണം നോക്കാം. നമ്മൾ വെറും ത്രെഡ് മാത്രം വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണം നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഇതുപോലത്തെ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കണം നോക്കാം. ഫസ്റ്റ് നമുക്ക് നീഡിലിൻ്റെ ത്രെഡ് ഒന്ന് കോർത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കെട്ടൊന്നും ഇട്ടെടുത്തിട്ടില്ല കേട്ടോ. നമുക്കിതാ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് എടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ആ താഴെ ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ശേഷം നമുക്ക് ആ ഒരു ബാക്കി വന്ന ചെറിയ പീസ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലിപ്പ് ഇതുപോലെ പിടിച്ചിട്ട് നീഡിലിനെ ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്കൊന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ താഴെ നിന്ന് നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് ആ സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ആ ബാക്കി വന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഈ സൈഡും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബാക്കി വന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകൾ വശത്തും ആ താഴെ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിനായിട്ട് നമ്മളിതാ നീഡിലിൽ ത്രെഡ് ഒന്ന് കോർത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ക്ലിപ്പിൻ്റെ ഈ താഴെ ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിത് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ത്രെഡ് ഇതുപോലെ മുകളിലൂടെ ഒന്ന് കൊടുത്തിട്ട് നമ്മൾ ആ ക്ലിപ്പിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് താഴേക്ക് എടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു നീഡിലിനെ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ത്രെഡിനെ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് ഒന്നും കൂടി ടൈറ്റായിട്ട് കിട്ടണം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു ക്ലിപ്പിൻ്റെ താഴെ നിന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മുകളിലേക്ക് ത്രെഡ് ഒന്ന് പൊക്കിയെടുക്കണം. ശേഷം നമ്മളാ മുകൾ വശത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലൊന്ന് കയറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മുകൾക്ക് പൊക്കിയെടുത്തില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു നീഡിലിനെ ഈ മുകൾ വശത്തുള്ള ഈ രണ്ട് ത്രെഡിൻ്റെ അടിയിലൂടെ നമുക്കൊന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്ക് ആ ഒരു നീഡിലിൽ ഈ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. വീണ്ടും നമുക്ക് ആ ത്രെഡിൻ്റെ അടിയിലൂടെ നമുക്ക് നീഡിലിനെ ഒന്ന് പൊക്കാം. എന്നിട്ട് നീഡിലിൽ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ഒരു നീഡിലിനെ കയറ്റാം. എന്നിട്ട് ഇതുപോലെ നീഡിലിൽ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ആ തല വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ
നമ്മുടെ സെക്കൻഡ് ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ത്രെഡിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇതാ ഇതുപോലെ തന്നെ നീഡിലൊന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് എന്താ ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഒന്ന് ചുറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് വേണ്ട നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ആ ഒരു ബാക്കി വന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ നീഡിലിൽ ത്രെഡ് കോർത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ താഴെ ഭാഗത്ത് ഏതെങ്കിലും ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു ത്രെഡിനെ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ കൊടുത്തിട്ട് താഴെ ഭാഗത്ത് നമുക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നമ്മുടെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമുക്ക് ഇതുപോലെ കണ്ടോ കിട്ടുക. ഇനി നമുക്ക് ആ ക്ലിപ്പിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പെറ്റൽസ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളിതാ ഈ ഒരു ഹാങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ഇതുപോലത്തെ ഒരു ഇയർബഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യണ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ പോയി ഒന്ന് കാണണം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലത്തെ രണ്ട് പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും പാടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലത്തെ ഒരു ബീഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഈ രണ്ട് പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു ക്ലിപ്പിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിതുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. പഴയ ക്ലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.